വെൽക്കം ബാക്ക് രമേശ് ലാബ്രസ്. എന്റെ മുടി ഞാൻ ചപ്പിയൊല്ലിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഞാനിപ്പോ കുളിയിലിരുന്ന് ഇതിലുള്ളൂ കേട്ടോ, അതാണ്. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീക്രട്ട് ടിപ്പ് ആൻഡ് ട്രിക്ക് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിലവരുടെ, അതായത് ചിലവർ നമ്മൾ ചില ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈവൻ നമ്മൾ എവിടെയെങ്കിലും ഈവൻ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോഴും വെസ്റ്റാറിലൊക്കെ നിൽക്കുമ്പോഴാണെങ്കിൽ ഈവൻ എവിടെ നിൽക്കുമ്പോഴെങ്കിലും ചിലവരുടെയൊക്കെ ഒരു സിഗ്നേച്ചർ സ്മെൽ ഉണ്ട് അല്ലേ. അതായത് ചിലവർ വരുമ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും, ആ സ്മെല്ല് നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കും. അത് അവരുടെ തന്നെ ഒരു സിഗ്നേച്ചർ സ്മെല്ലായിട്ട് നമുക്ക് ഓർമ്മ വരും. എനിക്ക് അങ്ങനെ ഒരു മൂന്നാല് പേരുണ്ട് അങ്ങനെ ഒരു മണം. പിന്നെ നമ്മൾ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ അവരെ പറ്റി ആലോചിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഏത് പെർഫ്യൂമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും ലാസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ വിചാരിക്കും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂം ഒക്കെ ആയിരിക്കും എന്നാണ്. പക്ഷെ അതിനൊരു ട്രിക്ക് എനിക്ക് തോന്നിയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വർക്ക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഓഫ് കോഴ്സ് നമ്മുടെ പെർഫ്യൂമിന്റെ ആ ഒരു കോസ്റ്റ്ലി പെർഫ്യൂം ഒബ്വിയസ്ലി ലാസ്റ്റ് ചെയ്യും. ബട്ട് ഈവൻ ദെൻ നമുക്കൊരു അത്യാവശ്യം ഈവൻ ഒരു മീഡിയം റേഞ്ചിലൊക്കെ ആണെങ്കിലും നമുക്കത് ലാസ്റ്റ് ചെയ്യാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താന്ന് ഞാനിപ്പോ പെട്ടെന്ന് പറഞ്ഞു തരാം. അത് ഞാനിപ്പോ ഇത് കാണിക്കുമ്പോഴേക്കും പിന്നെ ഡെയിലി ഇങ്ങനെ ഇട്ടിട്ടോ, ഡെയിലി പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഏത് എവിടെയെങ്കിലും നമുക്കൊരു സ്പെഷ്യൽ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ നമുക്ക് ആ ഒരു സിഗ്നേച്ചർ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് മുടിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു സിഗ്നേച്ചർ സ്മെൽ, ഇപ്പോൾ ചിലർക്ക് റോസ് ആയിരിക്കും, ചിലർക്ക് ജാസ്മിൻ ആയിരിക്കും, ചിലർക്ക് ഒരു മസ്ക് ആയിരിക്കും, ചിലർക്ക് വാനില ആയിരിക്കും, ചിലർക്ക് മൂഡി ആയിരിക്കും, അങ്ങനെ ഡിഫറെൻറ്റ് സ്മെല്ലുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ പേഴ്സണലി ഒരു റോസിൻ്റെ ഒരു ആരാധികയാണ് കേട്ടോ, റോസ് സ്മെല്ലിൻ്റെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാംപൂ, ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ലിങ്ക് ഞാൻ തരാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തിട്ടുണ്ട്. അത് എന്റെ ഫേവറേറ്റ് പ്രോഡക്ട്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നോട്ട്ലോ സ്മെല്ലുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അപ്പൊ ഷാംപൂ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ റോസ് ആണ്, സപ്പോസ് ഞാൻ റോസിന്റെ കാര്യം പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റോസ് സ്മെല്ലുള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ ആ ഹെയറിന് കുറച്ച് ഒരു സ്മെല്ല് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരു വൗവിന്റെ ഒരു റോസിന്റെ ഇതുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഓക്കെ, പക്ഷെ ഞാനിപ്പോ കാണിക്കുന്നത് അതല്ല. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ലോറിയലിന്റെ ആണെന്ന് തോന്നുന്നു, ലോറിയലിന്റെ ആണ്. അതും നല്ല സ്മെല്ലാണ്, അതിലും ചെറുതായിട്ടൊരു ഫ്ലോറൽ സെന്റ് ആണ്. ഇപ്പൊ റോസിന്റെ തന്നെ ആണെങ്കിലും ഫ്ലോറൽ തന്നെ വേണമെന്നൊന്നുമില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാം. അതിനുശേഷം അപ്പൊ അത് രണ്ടിനും ആ ഒരു കാര്യം ചെയ്യാം. അതിനുശേഷം നല്ലൊരു ഹെയർ സ്പ്രേ, അത് നിങ്ങൾ റോസ് ആണെങ്കിൽ, ഇപ്പൊ ഞാൻ റോസ് ആണ് പറയുന്നത്, റോസിന്റെ ഹെയർ സ്പ്രേ നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പൊ ആ മണം മൂന്നും നന്നായിട്ട് ഹെയറിൽ റീറ്റെയിൻ ചെയ്യും. സോ ഹെയർ പാർട്ട് ഈസ് ഫൈൻ. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഈവൻ നമ്മുടെ ഹെയർ സിറം യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു ഫ്ലോറൽ സെന്റുള്ള ഹെയർ സിറം യൂസ് ചെയ്യുക. സെയിം നോട്ടിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെയറിന് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തല കുളിക്കാത്ത ദിവസങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രൈ ഷാംപൂ ഉണ്ട്, ബാപ്റ്റിസ്റ്റ് ആണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രൈ ഷാംപൂ. അതിന് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അടിക്കുകയാണെങ്കിൽ അത് നല്ല ഫ്ലോറൽ സ്മെല്ലാണ്, നല്ലതായിട്ട് ഇത് ചെയ്യും. ഈവൻ നിങ്ങൾക്ക് ഹെയർ സ്പ്രേയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ, ഹെയർ സ്പ്രേ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ സോ ടോട്ടലി ആ ഹെയറിൻ്റെ നടക്കുമ്പോൾ വരുന്ന ആ ഒരു കാറ്റിൻ്റെ ഇതിൽ നമുക്ക് നല്ലൊരു സ്മെല്ല് നമ്മുടെ ഹെയറിൽ റീറ്റെയിൻ ചെയ്യാനായിട്ട് അത് പറ്റും. സോ ഷാംപൂ, കണ്ടീഷണർ, സിറം, അല്ലെങ്കിൽ ഹെയർ സ്പ്രേ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഷാംപൂ യൂസ് ചെയ്യാം. ഇതിൽ നിങ്ങളുടെ ചോയ്സ് ആണ് എങ്ങനെ വേണമെന്നുള്ളത്. ഈവൻ നമ്മുടെ ബോഡിയിലേക്ക് വരികയാണെങ്കിലും റൈറ്റ് ഫ്രം ദ ഷവർ ജെൽ, ഷവർ ജെല്ല് ഞാനിപ്പോൾ കാണിക്കുന്നത് പ്ലമ്മിൻ്റെ ഒരു ഹവായൻ റൂബിയാണ്, അതൊരു ഫ്ലോറൽ ഇതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് തന്നെ ബോഡി സോപ്പിന് പകരം ഷവർ ജെൽ യൂസ് ചെയ്യാം, കാരണം അത്യാവശ്യം നല്ല സ്മെൽ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഷവർ ജെല് യൂസ് ചെയ്യുന്ന ശേഷം നല്ലൊരു ബോഡി ബട്ടർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്, നമ്മുടെ റോസ് ആണ്, ബ്രിട്ടീഷ് റോസ്. എങ്ങനെയാണ്, അത് ബോഡി ഷോപ്പിൻ്റെ ആണ്. ഇത്തിരി കോസ്റ്റ്ലി ആണ്, പക്ഷേ കോസ്റ്റ്ലി അല്ലാത്ത ഒരു വേറൊരു ഒരു 400-300 റേഞ്ചിൽ വേറൊന്നുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതും എൻ്റെ ഒരു എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാം. സോ ബോഡി വാഷ്, അതിനുശേഷം നമ്മുടെ ബോഡി ബട്ടർ അല്ലെങ്കിൽ ബോഡി ക്രീം യൂസ് ചെയ്യാം. അതിനുശേഷം നല്ല ഒരു ബോഡി മിസ്റ്റ്, ഈ പ്ലമ്മിൻ്റെ ഈ ഒരു റോസ് ബോഡി മിസ്റ്റ് വെരി റീസെൻ്റ്ലി ലോഞ്ച് ആണ്, എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്, അഫോർഡബിൾ ആണ്. അപ്പോൾ നമ്മൾ
അതിനുശേഷം നമ്മുടെ പൾസ് പോയിന്റിൽ, കാരണം ഈ ബോഡി ബട്ടർ മുൻപ് തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടിട്ടുണ്ടാവും, അപ്പൊ തന്നെ നമ്മൾ ഈ ബോഡി മിസ്റ്റ് നമ്മളുടെ പൾസ് പോയിന്റിൽ നമ്മൾ അടിക്കുക. അപ്പോ ബോഡി ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരില്ല, സ്റ്റിൽ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ അത് നമ്മൾ ചെയ്യാം. ആൻഡ് അതിനുശേഷം നമ്മൾ റെഡി ആയി കഴിഞ്ഞ ശേഷം നമ്മൾ നല്ലൊരു പെർഫ്യൂം, അതായത് ഈ സെയിം നോട്ടിലുള്ള ഒരു പെർഫ്യൂം, ഞാനിപ്പോ കാണിക്കുന്നത് ബെവൽഗാരിയുടെ പെർഫ്യൂം ആണ്. അത് ഇത്തിരി കോസ്റ്റ്ലിയാണ്, അതിപ്പോ ഞാനിപ്പോ ഈ കാണിക്കുന്ന ബോട്ടിലിന് ഓൾമോസ്റ്റ് ഒരു 10,000 rupees വരും. എന്റെ ഒരു ഫേവറേറ്റ് അതാണ് കേട്ടോ. പക്ഷെ അതിന്റെ തന്നെ വേറൊരു ഡ്യൂപ്പ് ആയിട്ട് എനിക്ക് ഞാൻ ആമസോണിൽ നോക്കുമ്പോൾ ടീ റോസ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം കണ്ടു, ഒരു 999 ഉള്ളൂ. അത് ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ഡെലിവറി ഇല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചാണേ. ബെവൽഗാരി എന്ന് പറയുന്നത് ഞാൻ അത്രയും ഒക്കേഷനെ, ഏറ്റവും സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രമാണ് ഈ ബെവൽഗാരി അടിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ടൈറ്റന്റെ ഒരു പെർഫ്യൂം ഉണ്ട്, അത് കുഴപ്പമില്ലാത്ത അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് ആണ്, അതാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലാണ് എൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. സോ റൈറ്റ് ഫ്രം ദ ബോഡി വാഷ് ടു പെർഫ്യൂം, ഞാൻ ആ സെയിം നോട്ടിലുള്ള സെൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലും മണം പോയി കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ പിന്നെ പെർഫ്യൂം അടിക്കുമ്പോൾ എങ്ങനെ മണം ലാസ്റ്റ് ചെയ്യുന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. സോ അതും കൂടി അങ്ങോട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് സ്മെല് ലാസ്റ്റ് ചെയ്യും. ഈവൻ നമുക്കൊരു 12 to 14 hours വരെ നമുക്ക് ആ ഒരു സ്മെല് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. ഈവൻ നിങ്ങളുടെ സ്പെഷ്യൽ ഡേ, സ്പെഷ്യൽ ഒക്കേഷൻ, സ്പെഷ്യൽ പേഴ്സണാലിറ്റി ഒക്കെ റെഡി ആകുമ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ ആ ഒരു സ്മെല്, സിഗ്നേച്ചർ സ്മെല് നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, സോ ഇതാണ് എന്റെ ഒരു ട്രിക്ക് ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുവരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.